ഒരു പട്ടാളക്കാരന് സ്വർഗവാതിൽ തുറന്ന ജപമണികൾ. 1800കളിലാണ് സംഭവം. പാരീസ് നഗരത്തിൽ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയും കുഞ്ഞും താമസിച്ചിരുന്നു. വിധവയായ ആ സ്ത്രീയുടെ ഏക സന്തോഷവും അഭിമാനവും മകനായ ഹുബാൾഡായിരുന്നു. ദാരിദ്ര്യവും കഠിനമായ ജോലിയും അവളെ നിത്യരോഗിയാക്കി. ഒരു ദിവസം മകനെ അടുത്തു വിളിച്ച് അവൾ പറഞ്ഞു, എൻ്റെ മകനെ, അമ്മയ്ക്ക് തീരെ സുഖമില്ല, അമ്മ മരിക്കാൻ പോവുകയാണ്. അവസാനമായി എൻ്റെ സമ്പാദ്യം എനിക്ക് നിന്നെ ഏൽപ്പിക്കണം. അമ്മേ, നെടുവീർപ്പോടെ അവൻ വിളിച്ചു, നമുക്ക് സമ്പത്തായി ഒന്നുമില്ലല്ലോ, അമ്മയല്ലേ എൻ്റെ ഏറ്റവും വലിയ സ്വത്ത്. അമ്മ പോയാൽ, അവന് വാക്കുകൾ ഇടറി, ഒരു വലിയ നിധി എനിക്ക് നിന്നെ ഏൽപ്പിക്കാനുണ്ട്. മോൻ, തലയണയുടെ അടിയിൽ നിന്ന് അതെടുക്കുമോ? തലയണയുടെ അടിയിൽ ഒരു പഴയ ജപമാല ഹുബാൾഡിൻ്റെ കയ്യിൽ ഉടക്കി. എൻ്റെ മകനെ, ഈ അമ്മയ്ക്ക് നിനക്ക് നൽകാൻ ഈ നിധി മാത്രമേ ഉള്ളൂ. വീർപ്പുമുട്ടലോടെ അമ്മ തുടർന്നു, ജപമാല മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ മോൻ, ഈ അമ്മയ്ക്ക് വേണ്ടി ഇത് മാത്രം ചെയ്യണം. ഈ അമ്മയുടെ ഓർമ്മയ്ക്കായി എന്നും ജപമാല ചൊല്ലുമെന്ന് നീ വാഗ്ദാനം ചെയ്യണം. ഞാൻ ചെയ്യാം അമ്മേ, ഹുവാൾഡ് അമ്മയ്ക്ക് വാക്ക് നൽകി. ഒരു ദിവസം പോലും ജപമാല ചൊല്ലാത്ത ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. നിറമിഴികളോടെ അവൻ അമ്മയ്ക്ക് ഉറപ്പ് നൽകി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ അമ്മ മരിച്ചു. അമ്മ മരിച്ചതോടെ അവൻ ഒറ്റപ്പെട്ടു. ജീവിക്കാനുള്ള അവൻ്റെ ഏക വഴി ആർമിയിൽ ചേരുക മാത്രമായി. അവനെ പരിശീലനത്തിനായി ക്രിമിയൻ ദ്വീപിലേക്ക് അയച്ചു. നല്ല ഒരു സൈനികനായി പേരെടുത്ത ഹുബാർഡിനെ തേടി ഉന്നത പദവികളെത്തി. 30-ാം വയസ്സിൽ അവൻ കേണൽ പദവിയിലെത്തി. സൈനിക നേട്ടങ്ങൾക്കിടയിൽ നിർഭാഗ്യവശാൽ ആത്മീയ ജീവിതത്തെ ഹുബാൾഡ് ബോധപൂർവം മറന്നു. മതപരമായ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അവസാനിപ്പിച്ചുവെങ്കിലും അമ്മയോടുള്ള വാക്ക് പാലിക്കാനായി ജപമാല ചെല്ലുന്നതിൽ ഹുബാൾഡ് ഒരിക്കലും മുടക്കം വരുത്തിയില്ല. എത്ര ജോലി തിരക്കാണെങ്കിലും 15 മിനിറ്റ് ജപമണികളിലൂടെ സഞ്ചരിക്കാൻ തൻ്റെ വിരലുകളെ അവൻ അനുവദിച്ചിരുന്നു. എന്നിൽ വന്ന മാറ്റങ്ങൾ എൻ്റെ അമ്മ അറിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ അധരങ്ങൾ സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, ഇവ ഉരുവിടുന്നുവെങ്കിലും എൻ്റെ ആത്മാവിൽ ഇന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ വലിയ പാപിയായിരിക്കുന്നു. ഇങ്ങനെ ചിന്തിച്ച് ചില സമയങ്ങളിൽ അവൻ ദുഃഖിച്ചിരുന്നു. 1855 സെപ്റ്റംബർ മാസത്തിൽ സൈന്യം സെബാസ്റ്റോപോൾ പട്ടണം വളഞ്ഞ് ആക്രമിക്കുന്ന സമയം. ഹുവാൾഡിൻ്റെ സൈന്യം മലാക്കോഫിന് സമീപം ക്യാമ്പടിച്ചിരിക്കുകയായിരുന്നു. അന്ന് സെപ്റ്റംബർ 7-ാം തീയതി രാത്രി ഹുവാൾഡ് തൻ്റെ കട്ടിലിൽ ക്ഷീണിതനായി കിടന്നുറങ്ങുകയാണ്. തൻ്റെ അവിശ്വസ്തതയും പാപാവസ്ഥയും സ്വപ്നത്തിൽ കണ്ടപ്പോൾ അവൻ നിലവിളിച്ച് കരഞ്ഞു. അപ്പോൾ ആരോ തോളിൽ തട്ടുന്നതുപോലെ അവന് തോന്നി. കേണൽ, താങ്കൾ ഇത്രയും നേരത്തെ ഉണർന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആർമി ചപ്ലെയിനാണ്. അവർ പരസ്പരം കൈകൾ കൊടുത്തപ്പോൾ ഹുവാൾഡിൻ്റെ കൈകളിലെ ജപമണികൾ ചാപ്ലെയിൻ തിരിച്ചറിഞ്ഞു. കേണൽ, താങ്കൾ ജപമാല ചൊല്ലുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷം. താങ്കൾ ഇത്രയും വലിയ മാതൃഭക്തനായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു, ചാപ്ലെയിൻ പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല അച്ചാ, എൻ്റെ അമ്മയോടുള്ള വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രം. നടന്ന സംഭവങ്ങളെല്ലാം ആ വൈദികനോട് കേണൽ പറഞ്ഞു. നിറമിഴികളോടെ തൻ്റെ മുമ്പിലിരിക്കുന്ന കേണലിനെ ചാപ്ലിനച്ചൻ ആശ്വസിപ്പിക്കുകയും യേശുവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അധിക നേരം മുന്നോട്ട് പോയില്ല. കുമ്പസാരത്തിനായി കേണൽ വൈദികന്റെ മുന്നിൽ മുട്ടുകുത്തി. പാപങ്ങളുടെ മാറാപ്പ് വർഷങ്ങൾക്ക് ശേഷം ആ പാതിരാത്രിയിൽ ആ ആത്മീയ വര്യൻ്റെ മുൻപിൽ കേണൽ ഇറക്കി വെച്ചപ്പോൾ അമ്മയുടെ മടിയിലിരുന്ന് കുരിശു വരച്ചപ്പോൾ കിട്ടിയ ആത്മീയ സ്വാതന്ത്ര്യം ഒരിക്കൽ കൂടി അവന് തിരികെ കിട്ടി. പാപമോചനം നൽകാനായി വൈദികൻ കരങ്ങൾ ഉയർത്തിയപ്പോൾ നീർച്ചാലിനരികിലെ മാൻപേടയെപ്പോൾ കേണൽ ഹുവാൾഡിൻ്റെ ഹൃദയവും ആനന്ദത്താൽ തുള്ളിച്ചാടി. ആത്മീയ ആനന്ദത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോഴാണ് പൊടുന്നനെ ശത്രു സൈന്യത്തിൻ്റെ ആക്രമണമുണ്ടായത്. ഒട്ടും അമാന്തിച്ചില്ല. തൻ്റെ സൈന്യത്തെ വിളിച്ചുണർത്തി കേണൽ യുദ്ധരംഗത്തേക്ക് ചീറിപ്പാൻ. ഭീകര യുദ്ധമായിരുന്നു. ഇരുവശങ്ങളിലും 100 കണക്കിന് ഭടന്മാർ മരിച്ചു വീണു. അവസാന വിജയം ഫ്രഞ്ച് സൈന്യത്തിന് തന്നെയായിരുന്നു. പിറ്റേന്ന് മരിച്ചവരുടെ കൂട്ടത്തിൽ കേണൽ ഹുവാൾഡിൻ്റെയും മൃതദേഹം കണ്ടെത്തി. ആ പോക്കറ്റിൽ അപ്പോഴും പണ്ട് അമ്മ നൽകിയ ജപമണികൾ ഉണ്ടായിരുന്നു. സ്വർഗം തുറന്ന ജപമണികൾ. ആ മുഖത്തെപ്പോഴും സ്വർഗീയ ശോഭയുടെ നിഴലാട്ടം മറഞ്ഞിരുന്നില്ല. വെറുതെയാണെങ്കിലും ജപമാല ചൊല്ലുന്നവരെ തേടി തക്ക സമയത്ത് സഹായവുമായി പരിശുദ്ധ മറിയമെത്തും. ജപമാല ചൊല്ലുന്ന ഒരാത്മാവ് ചാവുദോഷത്തിൽ മരിക്കാൻ ആ മാതൃഹൃദയം ആഗ്രഹിക്കുന്നില്ല.